ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കോൺവീവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്രഹ്മിയെക്കുറിച്ചാണ്. പണ്ടുകാലങ്ങളിൽ നമ്മുടെ വീട്ടിലെ കുളത്തിൻ്റെ കരയിലും പറമ്പിലും പാടത്തുമൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു ഔഷധ ചെടിയായിരുന്നു ബ്രഹ്മി. പരന്ന ഇലകളോടുകൂടിയ ഈ സസ്യം പൊതുവെ കുട്ടികൾക്ക് നല്ലത് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറെ നല്ലതാണ് ബ്രഹ്മി. ഇത് ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യപരമായി ഏറെ ഗുണങ്ങൾ ചെയ്യും. ആയുർവേദവുമായി ബന്ധപ്പെട്ട സഹസ്രയോഗത്തിൽ ബ്രഹ്മിയുടെ ഗുണം വിശദീകരിക്കുന്നുണ്ട്. ദിവസവും കുഞ്ഞുങ്ങൾക്ക് അല്പം ബ്രഹ്മിനീര് നൽകുന്നത് വളരെ നല്ലതാണ്. പല ആയുർവേദ മരുന്നുകളിലെയും പ്രധാന ചേരുവയാണ് ബ്രഹ്മി. മുടിയുടെ വളർച്ചയ്ക്കും കറുപ്പിനുമെല്ലാം ബ്രഹ്മി കാച്ചി എണ്ണ പുരട്ടുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിന് പ്രതിരോധശേഷി, ഓർമ്മ, ബുദ്ധിശക്തി, ചർമ്മം, മുടി എന്നിവയുടെ ആരോഗ്യം എന്നിങ്ങനെ പലവിധ ഗുണങ്ങൾ ഒത്തുചേരുന്ന ഒന്നാണ് ബ്രഹ്മി. ഇനി മുതിർന്നവർക്ക് ബ്രഹ്മിനീര് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വയറിൻ്റെ ആരോഗ്യത്തിനുള്ള മികച്ച മരുന്നാണ് ബ്രഹ്മിനീര്. ബ്രഹ്മി ചെറു ചൂടുള്ള പശുവിൻ പാലിൽ കലർത്തി കുടിക്കുന്നത് വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വയറുവേദന, മലബന്ധം എന്നിവ പോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു മരുന്ന് കൂടിയാണ് ബ്രഹ്മി. ബ്രഹ്മിയുടെ ഉപയോഗം കൊണ്ട് ഇൻസോംനിയ പോലുള്ള ഉറക്ക പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ബ്രഹ്മി കാൽപാദത്തിനടിയിൽ അരച്ചിടുന്നതും ഇത് വെണ്ണ ചേർത്ത് നെറുകയിൽ ഇടുന്നതും ഉറക്കം വരുവാൻ നല്ലതാണ്. ശരീരത്തിന് ചെറുപ്പം നിലനിർത്തുവാൻ പറ്റുന്ന പരമ്പരാഗതമായ മാർഗമാണ് ബ്രഹ്മി എന്ന ഈ ചെറു സസ്യം. ബ്രഹ്മി അരച്ച് പാലിൽ കലക്കി കഴിക്കുന്നത് നര അകറ്റുവാൻ ഏറെ നല്ലതാണ്. ശരീരത്തിന് ചെറുപ്പം നിലനിർത്താൻ ഇത് നെയ്യിൽ വറുത്ത് പാൽ കൂട്ടി രാത്രി കിടക്കുവാൻ നേരമാണ് കഴിക്കേണ്ടത്. ബ്രഹ്മിനീരും വെണ്ണയും കലർത്തി രാവിലെ ഭക്ഷണത്തിന് മുൻപായി കഴിക്കുന്നത് ബുദ്ധിക്കും ഓർമ്മയ്ക്കുമെല്ലാം നല്ലതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം നൽകുകയും ചെയ്യുന്നു. ബ്രഹ്മി തണലിൽ വെച്ച് ഉണക്കിപ്പൊടിച്ച് 5 ഗ്രാം വീതം പാലിലോ തേനിലോ പതിവായി കഴിക്കുന്നത് ഓർമ്മക്കുറവിന് നല്ലൊരു മരുന്നാണ്. നാഡികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മി പാലിൽ ചേർത്ത് കഴിക്കുന്നതും അതിൽ വയമ്പ് ചേർത്ത് കഴിക്കുന്നതും എല്ലാം അപസ്മാരം പോലുള്ള അവസ്ഥകൾക്ക് പരിഹാരമാകും. പ്രമേഹ രോഗികൾ ദിവസവും ബ്രഹ്മിനീര് കുടിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും നല്ലതാണ്. ബ്രഹ്മി എണ്ണ കാച്ചി തലയിൽ തേക്കുന്നതും മുടിയിൽ അരച്ചിടുന്നതും മുടി വളരുന്നതിനും കറുപ്പ് ലഭിക്കാനും മുടികൊഴിച്ചിൽ, അകാല നര എന്നിവയെ തടയുന്നതിനും സഹായിക്കുന്നു. എക്സിമ പോലുള്ള ചർമ്മരോഗങ്ങൾ, ചർമ്മത്തിലെ അലർജി എന്നിവയ്ക്ക് ഇത് അരച്ചിടുന്നത് ഏറെ ഗുണം ചെയ്യും. വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ശാസ്ത്രപ്രകാരം ബ്രഹ്മി വീടുകളിലുണ്ടാകുന്ന ആപത്തുകൾ തടയുമെന്നും വീട്ടിലെ കുട്ടികൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകുമെന്നും പറയുന്നു. രക്തം ശുദ്ധീകരിക്കുന്നതിനും രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിനും ബ്രഹ്മി വളരെ സഹായിക്കുന്നു. അതുവഴി ഹൃദയാരോഗ്യത്തിനും ഏറെ ഗുണകരമാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കോമൺ ബിബി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.